ആലപ്പുഴയിലെ ഒഴുകുന്ന പുസ്തകശാലയിലേക്കാണ്. അവിടെ ബോട്ട് യാത്രക്കിടയിൽ ബോറടിച്ചാൽ നന്നായി വായിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുട്ടികൾ. പ്രവിത, നമുക്ക് ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം മടങ്ങി വരാം. വേമ്പനാട് കായലിലൂടെയുള്ള മുഹമ്മ കുമരകം ബോട്ട് യാത്രയ്ക്ക് 40 മിനിറ്റിൻ്റെ ദൈർഘ്യമുണ്ട്. ഈ സമയം യാത്രക്കാർക്ക് കാഴ്ചകൾക്കൊപ്പം വിജ്ഞാനം പകരുകയാണ് ഒഴുകുന്ന പുസ്തകശാലയുടെ ലക്ഷ്യം. മുഹമ്മ ABVHSS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സാണ് ആശയത്തിന് പിന്നിൽ. ഞങ്ങൾ ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോയ വായന എന്ന ശീലത്തെ എല്ലാ കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും പ്രായഭേദമന്യേ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കുമുള്ള പുസ്തകങ്ങൾ, ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കുള്ള കഥാപുസ്തകങ്ങൾ മുതൽ പിന്നെ വലിയവർക്കുള്ള നോവലുകൾ, അങ്ങനെ എല്ലാം ത്രില്ലർ സ്റ്റോറീസ് അതെല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കഥയും കവിതയും നോവലും യാത്രക്കാർക്ക് സൗജന്യമായി വായിക്കാം. പുസ്തകത്തണൽ പദ്ധതിയുടെ ഭാഗമായാണ് ബോട്ടിൽ പുസ്തകശാല ഒരുക്കിയത്. വായന മരിക്കുന്നു അല്ലെ, പുസ്തക വായന ഇല്ലാതാവുന്നു എന്ന് പരാതിപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായൊരു വായനാനുഭവം ഈ ബോട്ടിലെ യാത്രക്കാർക്ക് സമ്മാനിക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ പൊതുവേ പറയാറുണ്ട്, പുതിയ തലമുറ വായനയിൽ നിന്ന് പുറകോട്ട് പോകുന്നുവെന്ന് പറയുന്നിടത്ത് ഈ വായനയുടെ പുതിയ അനുഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വായനാനുഭവം യാത്രക്കാർക്ക് സമ്മാനിക്കണമെന്നുള്ള ആശയം ഈ കുഞ്ഞു മനസ്സിൽ തന്നെ രൂപപ്പെട്ടു എന്നുള്ളതും അതിന് NSS പ്രോഗ്രാം ലീഡറായ വിനോദ് സാർ കൃത്യമായ നേതൃത്വം വഹിക്കുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. പ്രദേശത്തെ വീടുകളിൽ നിന്ന് ശേഖരിച്ച 100 പുസ്തകങ്ങളാണുള്ളത്. കൂടുതൽ ബോട്ടുകളിൽ പുസ്തകശാല ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. 24 ആലപ്പുഴ. എന്തായാലും ഒഴുകുന്നതോ ഒഴുകാത്തതോ ആയ പുസ്തകശാലകൾ ഉണ്ടാവട്ടെ. പുസ്തകശാലകളിൽ പുതിയ കുട്ടികളൊക്കെ കയറട്ടെ, നന്നായി വായിക്കട്ടെ, വായിച്ചു തന്നെ വളരണം. വായന ദുർബലപ്പെടുന്നു എന്നൊരു വാദം വെറും വാദമല്ല, അതൊരു വസ്തുതയാണ്. കൂടുതൽ കൂടുതൽ വായിച്ചു വളരട്ടെ.